നമസ്കാരം, ഞാൻ ഡോക്ടർ ഹാമിദ് മുഹ്യിദ്ദീൻ. ഷുഗർ കാരണം അല്ലെങ്കിൽ ഡയബറ്റീസ് കാരണം നമ്മുടെ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ വരാറുണ്ട്, പലതരം കേടുപാടുകൾ വരാറുണ്ട്. ഈ കേടുപാടുകളെല്ലാം തന്നെ നമ്മുടെ പൂർണ്ണ രൂപത്തിൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ആരോഗ്യസ്ഥിതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്, വലിയൊരു സംശയം തന്നെയാണ്. കാരണം പലപ്പോഴും കൈ കാലുകളിലുള്ള തരിപ്പുകൾ അല്ലെങ്കിൽ ചുട്ടുപുകച്ചിലുകൾ അല്ലെങ്കിൽ പലപ്പോഴും വിരലുകൾ പോലും നമുക്ക് അനക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കെട്ടിക്കെടുക്കുന്നതെന്ന് പോലും പലപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ കണ്ണിന് വരുന്ന കാഴ്ചമങ്ങൽ, അല്ലെങ്കിൽ കിഡ്നിക്ക് വരുന്ന ഡാമേജുകൾ, ദഹനത്തിന് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊഴുപ്പടിയുന്നത്, ക്ഷീണം, തളർച്ച, ഇതെല്ലാം തന്നെ ഷുഗർ കാരണം വരുന്ന, അല്ലെങ്കിൽ ദാഹം, വായ് വറ്റി ഇരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അമിതമായി മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരാറുണ്ട്. ഇതിൽ പലതും ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ തീരെ തന്നെ മാറ്റാൻ കഴിയാത്തതായിട്ടുള്ള കാറ്റഗറി, അങ്ങനെ ഒരു മുദ്ര കുത്തി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയിലോട്ട് കൊണ്ടുപോരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഈ ഒരു കാര്യം, ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് തീർച്ചയായും കണ്ടുപിടിക്കാവുന്നതാണ്. ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികമായുള്ള ഷുഗർ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസ്, നമുക്ക് നന്മകൾ ചെയ്യുന്ന പലതരം എല്ലാ കാര്യത്തിലും നന്മകൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ കൂടെ ബോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗേഴ്സ്, മധുരങ്ങൾ അതിൻ്റെ കൂടെ ബോണ്ട് ചെയ്യുന്നതാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത്. ഇത് കാരണം വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിന് അവൈലബിൾ ആയിരിക്കില്ല, ആവശ്യമുള്ളതിന് യൂസ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിരിക്കില്ല എന്ന് മാത്രമല്ല, ഇത് നമുക്ക് നാശം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നശിപ്പിക്കുന്ന ഒരു ഒരു ചീത്ത മോളിക്യൂൾ, ഒരു നല്ലതല്ലാത്ത പലതരം കേടുപാടുകൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു മോളിക്യൂളായി മാറുകയും ചെയ്യും ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, നമ്മൾ ഭക്ഷണത്തിൽ നിന്നും തന്നെ ഗ്ലൈക്കോസിലേറ്റഡ് ആയിട്ടുള്ള പല പ്രൊഡക്ട്സും നമ്മൾ കഴിക്കുന്നുണ്ട്. ഷുഗറും കൊഴുപ്പും അല്ലെങ്കിൽ ഷുഗറും പ്രോട്ടീൻസും ചേർന്നിട്ടുള്ള ഹൈ ഹീറ്റിൽ അല്ലെങ്കിൽ പലതരം എൻവയറമെൻ്റൽ ഫാക്ടേഴ്സിൽ അങ്ങനെ ആയി മാറുന്ന, അത് രണ്ടും ബോണ്ട് ചെയ്യുന്ന ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ വിഷാംശമുള്ള ഒരു കാര്യമായി തീരുന്നുണ്ട്. ഏജ് എന്ന് പറയും, അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് മാറും. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന പോലെ വിഷാംശമായി മാറുന്നത്. ഇത് വരുത്തുന്ന പലതരം ഡാമേജുകളാണ് നമ്മുടെ ശരീരത്തിൽ പിന്നീട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രോട്ടീനും ഷുഗറും കൂടിയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഞരമ്പുകളെ അല്ലെങ്കിൽ രക്തക്കുഴലുകളെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന, നേരിയ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞരമ്പ് നാടികളെ ബ്ലോക്ക് ചെയ്യുന്ന, അതിനെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പലതരം നാശങ്ങളാണ് ചെയ്യുന്നത്. അതിനെല്ലാം ദ്രവിപ്പിച്ച് കളയുന്ന ഷുഗർ എന്ന് പറയുന്നത് അത് തന്നെ സ്വയം എല്ലാറ്റിനെയും ദ്രവിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതല്ലാതെ തന്നെ ഇങ്ങനെ പ്രോട്ടീനിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉത്ഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇനിയും നാശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണെന്ന് വെച്ചാൽ LDL എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL നല്ലതാണെന്ന് പറയും, LDL ചീത്തതാണെന്ന് പറയും. അപ്പോൾ ആ ഒരു ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനവും ഒരു തെറ്റായിട്ടുള്ളതാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽഡായിട്ട് പറയാവുന്നതാണ്. പക്ഷേ LDL എന്ന് പറയുന്നത് വെറും ഒരു ബോട്ടാണ്. നമ്മുടെ രക്തത്തിലൂടെ കൊഴുപ്പിൻ്റെ അംശങ്ങളെ സഞ്ചരിക്കാൻ, അതിന് കറക്റ്റായി ഒന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ഒരു വാഹനം മാത്രമാണ് LDL എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം LDL ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനാണ്. ഒരു കൊഴുപ്പിൻ്റെ അംശം അതിനെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഒരു LDL എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയും ബാധിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ LDL എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൂടുതലൊന്നും പലപ്പോഴും ആപത്ത് അല്ലെങ്കിൽ വിപത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. പക്ഷേ ഈ ഒരു ഷുഗർ വന്ന് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഒരു ലിപ്പോ പ്രോട്ടീൻ്റെ ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ഒരു LDL നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന
അല്ലെങ്കിൽ മറ്റു തരത്തിൽ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി മാറുന്നത് അതിനുശേഷമാണ്, ആ ഒരു ഷുഗർ വന്ന് അതിനെ മാറ്റിയതിന് ശേഷമാണ്. അപ്പോൾ എൽ ഡി എൽ കാരണം പലപ്പോഴും ഹൈ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ, അപ്പോൾ ആ ഒരു എൽ ഡി എൽ എന്ന് പറയുന്നത് എപ്പോഴാണ് ചീത്തതാവുന്നത്? ഒന്നുകിൽ ഫ്രീ റാഡിക്കൽസ് കാരണം വരുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഈ ഒരു ഷുഗർ തന്നെ അതിനെ വന്ന് മാറ്റുന്ന രീതിയിൽ വന്ന് അതിൻ്റെ സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരത്തിന് നശിപ്പിക്കുന്നത്. ഇതെന്തിനെയെല്ലാം നശിപ്പിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലഡ് വെസൽസ് രക്തക്കുഴലിനെയും ഞരമ്പിനെയും ഞരമ്പ് നാടികളെയും തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ഡാമേജ് ചെയ്യുന്നത്. വളരെ നേരുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. അപ്പോൾ ഞരമ്പിന് എന്തുകൊണ്ട് അത് വളരെ കൂടുതൽ ഡാമേജ് ചെയ്യുന്നു? കാരണം എല്ലാ ഞരമ്പ് നാടികൾക്കും അതിന് വരുന്ന ഒരു രക്തത്തിൻ്റെ സപ്ലൈ ഉണ്ട്. ഈ ഒരു ഞരമ്പ് നാടി പോലും കറക്റ്റായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് പോലും രക്തത്തിൻ്റെ ആവശ്യമുണ്ട്. രക്തത്തിലൂടെ വരുന്ന പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ട്. ഇത് കിട്ടിയാൽ മാത്രമാണ് ഞരമ്പ് നാടികൾ പോലും കറക്റ്റായി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വളരെ നേരിയ രക്തക്കുഴലായത് കാരണം ഈ ഒരു ഡാമേജ് പെട്ടെന്ന് തന്നെ അതിനില്ലാതാക്കും. ആ ഒരു രക്തക്കുഴൽ ശോഷിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഞരമ്പ് നാടിയും അതിൻ്റെ കൂടെ രക്തം കിട്ടാതാവുമ്പോൾ, അല്ലെങ്കിൽ അതിലുള്ള ന്യൂട്രിയൻസ് അതിലുള്ള പോഷകങ്ങൾ കിട്ടാതാകുമ്പോൾ ഇതും ശോഷിച്ച് ഇല്ലാതാകും. അവിടെയാണ് തരിപ്പും അതേപോലെ തന്നെ ചുട്ടുപോച്ചൽ കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ഈ ഒരു ഞരമ്പ് നാടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ തരിപ്പ്, കയ്യിലുള്ള അല്ലെങ്കിൽ കാലിലുള്ള തരിപ്പുകൾ. അതേപോലെ തന്നെ കണ്ണിന് വരുന്ന പല ഡാമേജുകൾ, കണ്ണിൻ്റെ കാഴ്ചക്ക് കൊടുക്കുന്ന പലതരം ഞരമ്പ് നാടികൾ, അവിടെ വരുന്ന ഡാമേജ് കാരണം കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഷുഗർ തന്നെയാണെങ്കിൽ പോലും കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷുഗർ ഡെപ്പോസിറ്റ് ചെയ്ത് ഗ്ലോക്കോമ, അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാക്കി, അപ്പോഴും കണ്ണിന് വരുന്ന തിമിരം ബാധിക്കുന്നത്, പലതരം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഞരമ്പിനെ പൂർണ്ണമായും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ്, സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ്, അതിൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സെൽസ് ടിഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൽ പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലുള്ള ഒരു ഫേഷ്യ എന്ന് പറയുന്ന ഒരു പാട പോലെ ഇരിക്കും. അതിന് വരുന്ന ഡാമേജ് കാരണം അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വളരെ കൺസ്ട്രിക്റ്റായി വരുന്ന ഒരവസ്ഥ, നമ്മുടെ കാലിൻ്റെ അടിയിൽ പോലും ആ ഒരു ചെറിയ ഒരു കർവേച്ചർ, ആ ചെറിയൊരു ഹോളോ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇനിയും ആ ഒരു കുഴി കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദന വരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ ഈ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ പ്രോട്ടീൻ ഗ്ലൂക്കോസ് കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡാമേജ് കാരണമാണ്. ഈ ഒരു ഡാമേജ് കാലിൽ മാത്രമല്ല കിഡ്നിക്ക് പോലും, കിഡ്നിയുടെ ഫിൽറ്ററിംഗ് സിസ്റ്റം, അതിലുള്ള ഏറ്റവും നേരിയതായിട്ടുള്ള കോശങ്ങൾ, വളരെ മൃദുലമായിട്ടുള്ള കോശങ്ങളാണ് കിഡ്നിയിൽ ഉണ്ടാകുന്നത്, നെഫ്രോൺസ് എന്ന് പറയുന്നത്. അതിലും വരുന്ന ഡാമേജ്, ഇപ്പോൾ പലപ്പോഴും പ്രോട്ടീൻസ് കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ്, ക്രിയാറ്റിൻ കൂടുതലാണ്, പ്രോട്ടീൻസ് കഴിക്കാൻ പാടില്ല, അങ്ങനെ പലതും പറയാറുണ്ട്. പക്ഷേ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് നല്ലത് ചെയ്യുന്നതാണ്, പക്ഷേ ഈ പ്രോട്ടീൻസ് ഷുഗറിൻ്റെ കൂടെ കൂടുമ്പോഴാണ്. അപ്പോൾ പ്രോട്ടീൻസ് വെറും പ്രോട്ടീനുള്ള ഒരു നല്ലൊരു ഡയറ്റ്, പ്രോട്ടീൻസും ഫാറ്റും ഉള്ള ഒരു ഡയറ്റ്, ഷുഗർ ഇല്ലാത്ത ഒരു ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിന് ബിൽഡപ്പ് ചെയ്യാൻ, ഈ നശിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ. പക്ഷേ ഈ ഒരു ഷുഗറിൻ്റെ സാന്നിധ്യത്തിൽ എന്തായി മാറുകയാണ്, ഈ പ്രോട്ടീൻ നമുക്ക് നാശം വിതക്കുന്ന, നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമായി തീരുകയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ അല്ല ഒഴിവാക്കേണ്ടത്. കിഡ്നി ഡാമേജ് ഉള്ളവർ മിക്കവാറും, ഈ ഷുഗർ ഉള്ളവർക്ക് കിഡ്നി ഡാമേജ് വരാറുണ്ട്. അപ്പോൾ പ്രോട്ടീൻ അല്ല ഒഴിവാക്കേണ്ടത്, മറിച്ച് ഷുഗർ, അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഒഴിവാക്കണം, ഷുഗർ തീർച്ചയായും ഒഴിവാക്കണം, ബേക്കറി ഐറ്റംസ്, അതേപോലെ തന്നെ കോള പോലുള്ള ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ കിഡ്നിക്ക് വരുന്ന ഡാമേജ്, ഷുഗറാണ് ഏറ്റവും കൂടുതൽ കിഡ്നിക്ക് ഡാമേജ് വരുത്തുന്നത്. പ്രഷർ എന്ന് പറയുന്നത്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതും വലിയൊരു കൈ വഹിക്കുന്നുണ്ട് കിഡ്നിക്ക് ഡാമേജ് വരുന്നത്. പക്ഷേ പ്രോട്ടീൻ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു അറിവാണ് പ്രോട്ടീനാണ് കിഡ്നിയെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
ശരീരത്തിൽ വളരെയധികമായി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ്, കാൻഡിഡ എന്ന് പറയുന്ന നമ്മുടെ നഖത്തിലാണെങ്കിലും അല്ലെങ്കിൽ നാക്കിൽ വരുന്ന വെള്ള കോട്ടിങ്, ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷൻസ്, ശരീരത്തിൻ്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി ഇല്ലാതാവുന്നത്, ഇതിനെല്ലാം ഷുഗർ രോഗം അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നതും വളരെയധികം കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന, ഷുഗർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ശോധനക്കുറവുണ്ടോ അല്ലെങ്കിൽ ദഹനക്കുറവുണ്ടോ എന്നുള്ളതെല്ലാം ചോദിക്കണം. കാരണം അവിടെ ആ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന, അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാഡി, ഞരമ്പ് നാഡി, ഇതിന് വരുന്ന ഡാമേജും എന്താവുന്നുണ്ട്? ഷുഗറുള്ളവർക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ശോധനം കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ഷുഗർ കാരണം വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എല്ലാം തന്നെ തീർച്ചയായും എല്ലാം തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തിൽ ഒരിക്കലും ആരും തന്നെ പ്രതീക്ഷിക്കരുത്, ഒന്നോ രണ്ടോ ദിവസത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക്, കാരണം ഇതെല്ലാം തന്നെ ഒന്നാമത് എന്താവണം, അതിനെ റീഗ്രോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടണം, അത് തിരിച്ചു വരാനുള്ള ഒരു സമയം കിട്ടണം. രണ്ടാമതെന്ന് പറയുന്നത്, അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്നും കട്ട് ചെയ്യണം. അതെന്താണ്? അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഷുഗേഴ്സ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സും ഫ്രക്ടോസും, ഇതെല്ലാം തന്നെ നമ്മളുടെ ആഹാരത്തിൽ നിന്നും നമ്മൾ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ അധികമായിട്ടുള്ള പൊരികടികൾ, ഈ ഒരു ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ, നശിച്ചിട്ടുള്ള ഒരു എൽ ഡി എൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് എങ്ങനെയാണ്? പൊരികടികളിൽ നിന്നുമാണ്. അതും നമ്മൾ കറക്റ്റായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ശരീരം തന്നെ നോർമലായി നന്നായി ബിൽഡപ്പ് ചെയ്യും, റീജനറേറ്റ് ചെയ്യും, ഈ നശിച്ചതിനെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട്. പക്ഷേ അത് വളരെ ഒരു ദീർഘകാലം എടുക്കും, ഒരു മിനിമം 4 മാസമെങ്കിലും ഈ പറഞ്ഞ രക്തക്കുഴലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സമയമെടുക്കും. പക്ഷേ ഞരമ്പ് നാഡികൾ എന്ന് പറയുന്നതൊക്കെ കുറച്ച് കാലം അധികം എടുക്കും. നെഫ്രോൺസ്, കിഡ്നിയുടെ ഈ ഒരു കോശങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്, വർഷങ്ങളോളം എടുക്കാം. പക്ഷെ അതിനെ സഹായിക്കുന്ന ഒരു കാര്യം, അതിനെ എയ്ഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ B1, തയമിൻ എന്ന് പറയുന്ന ഒരു വിറ്റമിൻ B1. പക്ഷേ ഇതിൻ്റെ ഒരു സിന്തറ്റിക് ഫോം ലാബിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ബെൻഫോറ്റമീൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഫാറ്റ് സോളിബിൾ വേർഷൻ വരുന്നുണ്ട് B1. ഇപ്പോൾ വിറ്റമിനുകൾ രണ്ട് തരത്തിലാണുള്ളത്, ഒന്ന് വെള്ളത്തിൽ അലിയുവാൻ ശേഷിയുള്ള ഒരു കാര്യമാണ്, മറ്റൊന്ന് കൊഴുപ്പിൽ അലിയുവാൻ ശേഷിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടായി തിരിക്കുന്ന ഒരു കാര്യമാണ്. വിറ്റമിൻ ബി എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയാൻ ശേഷിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിന്തറ്റിക് വേർഷൻ, ഈ B1 സിന്തറ്റിക് വേർഷൻ കൊഴുപ്പിൽ അലിയാൻ സഹായിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, ഒന്നും കൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ഞരമ്പ് നാഡികളുടെ കുറച്ച് ലേയേഴ്സ് ഉണ്ട്, അതിലൂടെ കുറച്ചുകൂടെ ഉള്ളിലോട്ട് ചെന്ന് അവിടെ വരുന്ന നാശങ്ങളെ ഇല്ലാതാക്കുകയും അവിടെ ഒന്നുകൂടെ അതിനെ റീജനറേറ്റ് ആവുന്ന അല്ലെങ്കിൽ ബിൽഡപ്പ് ആവുന്ന, ഇനിയും പുനർനിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇനിയും നന്നായി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് B1 ആ ഒരു സിന്തറ്റിക് ഫോം, ഫാറ്റ് സോളിബിൾ സിന്തറ്റിക് ഫോം. അതൊരു 300 mg എല്ലാ ദിവസവും ഒരു 3 നേരം എടുക്കുകയാണെങ്കിൽ, ഒരു 4 പ്രാവശ്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു കാര്യത്തിന് നന്നായി എയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബെൻഫോറ്റമീൻ എന്ന് പറയുന്ന വിറ്റമിൻ B1 ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ഫോം. അതേപോലെ ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു കാര്യത്തിന്, റീജനറേഷന് നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു 600 mg ദിവസം ഒരു 3 പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്കത് നാച്ചുറലായിട്ട് തക്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ ഇറച്ചി മാംസത്തിൽ നിന്നെല്ലാം നന്നായി കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാം കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഇലവർഗ്ഗങ്ങൾ, ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലവറിലാണെങ്കിലും കുറച്ച് ട്രേസ് അമൗണ്ട്സ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതൊരു ടാബ്ലറ്റ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നന്നായി അതിൻ്റെ ഒരു ഹൈ ഡോസേജ് കിട്ടും. അപ്പോൾ നമുക്കത് നന്നായി നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ, ഈ വന്ന ഡാമേജ് എല്ലാം മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം ഷുഗറിൽ പറയുന്നത്, എനിക്ക് ഷുഗർ കൺട്രോൾ ആണെന്ന് പറയാറുണ്ട് അല്ലേ. ഈ ഒരു ബ്ലഡ് റിപ്പോർട്ട് കണ്ട് ഞാൻ, എനിക്ക് ഷുഗർ ഉള്ളതാണ്, പക്ഷേ ഞാൻ ഈ ഇന്ന ഇന്ന മെഡിസിൻസ് എല്ലാം എടുക്കുന്നുണ്ട്, എനിക്കത് കൺട്രോൾ ആണ് എന്നുള്ളത് പറയാറുണ്ട്. എന്നാലും അതിൻ്റെ ഒരു തരത്തിലുള്ള ഗുണങ്ങളും നമ്മൾ കാണാറില്ല. ഇതില്ല, ഇത് നോർമലാണ്, കൺട്രോൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വിതയ്ക്കുന്ന നാശങ്ങൾ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
അപ്പോൾ രക്തത്തിൽ മാത്രം ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നത് വളരെ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ കബളിപ്പിക്കുന്ന, നമ്മളെ വിഡ്ഢികളാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ രക്തത്തിൽ നോർമലാണെന്ന് പറഞ്ഞാൽ, കാരണം രക്തത്തിൽ മാത്രമല്ലല്ലോ ഷുഗർ നാശം ഉണ്ടാക്കുന്നത്, ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രക്തത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് ആയിട്ടാണ് മാറ്റുന്നത്. അതിനെ നേരെ തിരിച്ച് ട്രൈഗ്ലിസറൈഡായി മാറ്റി നമ്മുടെ ശരീരത്തിൽ മറ്റ് പലതരത്തിലാണത് ഫോം ചെയ്യുന്നതും മറ്റ് പലതരത്തിലാണ് അതിനെ സ്റ്റോർ ചെയ്തു വെക്കുന്നതും. ഇതും നമ്മുടെ ഓരോരോ അവയവങ്ങൾക്കും പലതരം നാശങ്ങളും അതേപോലെ തന്നെ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രക്തത്തിൽ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവരെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ എങ്ങനെ കഴിക്കുന്നുവോ, നിങ്ങൾ എന്ത് ഭക്ഷണം ഏതൊരു തരത്തിൽ കഴിക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന, പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗത്തിൽ നിന്നും കറക്റ്റായിട്ടുള്ളൊരു ഒരു മോചനം നൽകുക. അല്ലാതെ മരുന്നുകൾ എത്ര നല്ല മരുന്നുകളാണെങ്കിലും ഈ ഒരു കാര്യം, ഈ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷുഗർ നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ മരുന്നുകൾക്ക് ഒരിക്കലും നമ്മളെ സേവിക്കാൻ പറ്റില്ല. അത് എത്ര നല്ല മരുന്നുകളാണെങ്കിലും ഇത് ഒരിക്കലും കൺട്രോളിൽ നിൽക്കുകയില്ല. വെറും ബ്ലഡിൽ നമ്മൾ കാണിച്ച്, ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും പാസ്സാണെന്ന് എഴുതും. അപ്പോൾ ഇത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ സ്വയം നോക്കി സന്തോഷിക്കാനും പറ്റല്ലാതെ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു സമയത്ത് ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെയാണ് ശരീരത്തിൽ രക്തത്തിൽ ഷുഗർ ഇല്ല എന്നുള്ളത് കണ്ട് നമ്മൾ സമാധാനിക്കുകയാണെങ്കിൽ, ആഹാര ക്രമീകരണം നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരം പലതരത്തിലാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷുഗർ കാരണം. അപ്പോൾ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ശരീരം പൂർണ്ണതയിലോട്ട്, നല്ലൊരു ആരോഗ്യസ്ഥിതിയിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു രോഗം തന്നെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഒരിക്കലും അതൊരു മാറാരോഗമായി കാണേണ്ടതോ അല്ലെങ്കിൽ പേടിക്കേണ്ടതോ ഇല്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന മെഡിസിൻസ്, അത് എന്ത് മെഡിസിൻസ് ആണെങ്കിലും, പിന്നെയും പറയുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് മെഡിസിൻസ് എനിക്കിഷ്ടമല്ല, അത് പലതരം സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിസിൻ അല്ല പ്രശ്നം. നമ്മൾ പൂർണ്ണമായും മെഡിസിൻ്റെ മേൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യേണ്ട കുറച്ച് നന്മകൾ ചെയ്യാതെ വിട്ടത് കാരണം ഇത് കാരണവും പല ക്യാൻസറുകളും വരും. അപ്പോൾ ആ മരുന്നിനെ നമ്മൾ ഒരു കുറ്റം പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഷുഗർ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ പോലും അത് മരുന്ന് കാരണമല്ലല്ലോ വരുന്നത്, അത് ശരീരത്തിൽ ഈസ്ട്രോജൻ കൂടുതലായി വരുന്നത്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഹോർമോണാണ്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് അതിരില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു കൺട്രോൾ ഇല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആക്റ്റീവ് ഫോം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഡീഗ്രേഡ് ചെയ്ത് പുറന്തള്ളേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിലില്ല. ഫാറ്റി ലിവർ, ലിവർ വീങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പലതരം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ തീർച്ചയായും ക്യാൻസറോ അല്ലെങ്കിൽ അത് അതുപോലെയുള്ള പലതരം മാറ്റങ്ങളും നാശങ്ങളും നമ്മുടെ ശരീരത്തിൽ വരും. അത് നമ്മൾ മെഡിസിൻസിനെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, മറിച്ച് നമ്മളെന്ത് ചെയ്യണം, ഈ നല്ല മെഡിസിൻസ് എടുക്കുമ്പോൾ മെഡിസിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ആഹാരങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതേപോലെ നമ്മുടെ ഷുഗർ, ബ്ലഡ് ഷുഗർ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് പിന്നെ ഒരു നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു കറുവപ്പട്ട, ഒരു ടീസ്പൂൺ കറുവപ്പട്ട സിന്നമൺ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ, അര സ്പൂൺ കുരുമുളക്, ഇഞ്ചി, ഇതെല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഇൻഫ്ലമേഷനെ കുറയ്ക്കുവാൻ നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഡയബറ്റീസ് ഷുഗർ ഉള്ളവരെല്ലാം തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈയൊരു മാറ്റങ്ങൾ ശരീരത്തിൽ വന്നിട്ടുള്ള ഷുഗർ കാരണം വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേടിക്കേണ്ട ആവശ്യമല്ല. അതെല്ലാം തന്നെ റിവേഴ്സിബിളാണ്. ഒരു അളവിൽ അത്രയും സിവിയർ ആയിട്ടില്ലാത്ത കേസുകളാണെങ്കിൽ സമയം കൊടുത്ത്, നല്ല സമയം കൊടുത്ത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലൂടെ, ആഹാര രീതിയിലൂടെ, ഒരു ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മെഡിസിൻസും എല്ലാം തന്നെ ഇതിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്.
എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു. നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.